അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ നാട്ടിൽ ധാരാളം പള്ളിദർസുകളും അറബി കോളേജുകളും ദഅ്‌വാ കോളേജുകളും അങ്ങനെ തുടങ്ങി പല തരത്തിലുമുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ പടുത്തുയർത്തപ്പെട്ടതും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും വിശ്വാസികളായ ആളുകളുടെ അകമഴിഞ്ഞ സഹായവും സംഭാവനകളും കൊണ്ടാണ്. എന്തിനു വേണ്ടിയാണ് വിശ്വാസികൾ ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കുന്നതും സംഭാവനകൾ നൽകുന്നതും? പ്രധാനമായും അവരുടെ പരലോക ജീവിതത്തിൻ്റെ വിജയത്തിനു വേണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ ദീന് നിലനിൽക്കണം, അതിന് പണ്ഡിതന്മാരുണ്ടാകണം. ആ പണ്ഡിതന്മാരെ വാർത്തെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതൊക്കെ കൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ചോദിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ധാരാളം സദഖകൾ നൽകുന്നതും സഹായങ്ങൾ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കൊല്ലങ്ങളോളം പഠിച്ചു പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർക്ക് ഈ വിശ്വാസി സമൂഹത്തോട് വലിയ ബാധ്യതയും കടപ്പാടുമുണ്ട്. എന്താണ് ആ ബാധ്യതയും കടപ്പാടും? അള്ളാഹുവിൻ്റെ ദീന് ശരിയായ രീതിയിൽ പ്രബോധനം ചെയ്യുക എന്നതാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ്. എന്നാൽ ചുരുക്കം ചില പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് ഉണ്ട് ഉറങ്ങി അവിടെ നിന്ന് കിട്ടുന്ന സകലതും സ്വീകരിച്ച് ഒരു ബിരുദവും നേടി പുറത്തിറങ്ങിയിട്ട് കേവലം രാഷ്ട്രീയക്കാരനായി മാറുന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയക്കാരനായി മാറുന്നു എന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശരിയായ ദീനു പറഞ്ഞു കൊടുക്കേണ്ട നാവിൽ നിന്ന് ദീനിനേക്കാൾ വലിയ സ്ഥാനം രാഷ്ട്രീയത്തിന് നൽകിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും അതിനെതിരെ പ്രതികരിക്കേണ്ടതുമാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ക്ലിപ്പ് കാണാനിടയായി. ഒരു ഹുദവിയാണ്, ചെമ്മാട് ദാറുൽ ഹുദ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക സ്ഥാപനമുണ്ട്. മമ്പുറം മക്കാമിൽ നിന്നുമൊക്കെയാണ് അതിലേക്കുള്ള പ്രധാന വരുമാന സ്രോതസ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിച്ചു പുറത്തിറങ്ങുന്നവരാണ് ഹുദവികൾ. സിംസാറുൽ ഹഖ് ഹുദവിയെ പോലെയുള്ള അറിയപ്പെട്ട ധാരാളം ആളുകൾ അവിടെ പഠിച്ചവരാണ്. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ഹുദവി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ വെച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ വല്ലാത്ത അബദ്ധമായി പോയെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ആ ഹുദവി പറഞ്ഞത്? ബഹുമാനപ്പെട്ട അഖീം ഭായി സിസ്താലെ, ഇവിടുന്ന് എഴുന്നേറ്റ് പോയി, നിങ്ങളെല്ലാം എഴുന്നേറ്റുന്നു. സാർ പോയപ്പോ ഞാൻ ഒന്നിനെയും എതിർക്കുകയോ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുകയല്ല, പക്ഷേ മനോഹരമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് പെൺകുട്ടികൾ പഠിച്ചാൽ കണ്ണുമീച്ചുന്ന കാലത്ത് വഫിയ സംവിധാനം കൊണ്ടുവരാൻ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടെ നടന്നു വന്ന ധീരതയോടെ നിന്നൊരു മനുഷ്യൻ ഞാൻ വേറെ ഒന്നിലേക്കും കടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരുമിച്ച് സ്വപ്പ് കെട്ടി നിന്നതാണ് ആ സംവിധാനങ്ങൾ, ദാറുൽഹുദയടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ KMCC ഭാരവാഹികളുടെ സാധാരണക്കാരുടെ പണം കൊണ്ടാണ്. ഇനിയും സാമുദായിക ഐക്യത്തിന് വേണ്ടി ലീഗാരെ ഒരുമിച്ച് നിൽക്കുക. ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾക്കറിയാം, ഞാൻ ഹക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ പ്രിയമുള്ള ലീഗാരെ, ലീഗ് ഒന്നാമതാണ്, ലീഗ് ഒന്നാമതാണ്, ലീഗ് ഒന്നാമതാണ്. തറാഹീന്റെ കാര്യത്തിലോ കയ്യവിടെ കെട്ടണമെന്ന കാര്യത്തിലോ ബിനിഫും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം, മുജാഹിദും സുന്നിക്കെല്ലാം ഉണ്ടാകാം, പക്ഷേ നിസ്കരിക്കാൻ പള്ളി കെട്ടാൻ കയ്യും വെക്കാനൊരു നെഞ്ചും വേണോ എന്ന ചോദ്യം വന്നാൽ പിടിക്കുന്ന കൊടിയുടെ നിറം പച്ച മാത്രമായിരിക്കണം എന്നതാണ് നമ്മുടെ നിലപാട്. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പേരിന്റെ പിന്നിൽ ഹുദവി എന്നൊരു വാലും തലയിലൊരു തൊപ്പിയും വെച്ചുകൊണ്ട് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറയുന്നത് ലീഗ് ഒന്നാമതാണ്, ലീഗ് ഒന്നാമതാണ്, ലീഗ് ഒന്നാമതാണ് എന്നാണ്. മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് അരക്കിട്ടുറപ്പിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ പഠിപ്പിക്കുന്നത് ലീഗ് ഒന്നാമതാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമതാകാം, അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്, ഞാൻ അതിനെയല്ല വിമർശിക്കുന്നത്. പക്ഷേ അതിൻ്റെ തൊട്ടു പിറകെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ അബദ്ധമായിപ്പോയി. നെഞ്ചത്ത് കൈകെട്ടണോ, തറാവീഹ് 20 നിസ്കരിക്കണോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഭിന്നിപ്പും സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിലുണ്ട്.
അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കെട്ടാനൊരു കയ്യും വെക്കാനൊരു നെഞ്ചും വേണമെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നാമതായിരിക്കണമെന്നാ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനത്തോടുകൂടി തന്നെ ആ ഹുദവിയോട് ചോദിക്കട്ടെ, ഇതിനാണോ താങ്കൾ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ കൊല്ലങ്ങളോളം സുന്നത്ത് ജമാഅത്ത് പഠിച്ചത്? ഇതാണോ താങ്കൾ പഠിച്ച സുന്നത്ത് ജമാഅത്ത്? നെഞ്ചത്ത് കൈകെട്ടുന്നതും തറാവീഹ് 20 നിസ്കരിക്കുന്നതും മാത്രമല്ല സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അതൊക്കെ ശാഖാപരമാണെങ്കിൽ ഗൗരവമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിലില്ലേ? എന്തിനേറെ നിങ്ങളാ വേദിയിൽ ഒരുപാട് തവണ പുകഴ്ത്തി പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ പാണക്കാട്ട കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് വീഡിയോ പിടിച്ച് തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് നൂലോതി കൊടുക്കുന്നതും മന്ത്രിച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ ചിത്രീകരിച്ച് എന്നിട്ടത് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അറബി ഭാഷയിൽ വിശദീകരിച്ച് ആ വീഡിയോ അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പ്രചരിപ്പിച്ചതാരാണ്? നമ്മുടെ നാട്ടിലെ വഹാബികൾ. എന്താണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞത്? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അതുപോലെ പാണക്കാട്ട തങ്ങന്മാർ അവർ ഷിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ബിദ്അത്തിൻ്റെയും ആളുകളാണ്. അവർ ധാരാളം ആളുകളെ ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നു, കൊടിയ ഷിർക്ക് അവർ പ്രവർത്തിക്കുന്നു. അങ്ങനെ അറബി ഭാഷയിൽ പോലും അറബികൾക്കിടയിൽ പോലും ബഹുമാനപ്പെട്ട തങ്ങന്മാരെ കുറിച്ച് ഷിർക്കാരോപിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയവരാണ് നിങ്ങൾ ഈ പറഞ്ഞ മുജാഹിദുകാർ. ഇന്നും കുറെ മൗലവിമാരുണ്ട് പാണക്കാട്ട തങ്ങന്മാരെ തനി ഷിർക്കിൻ്റെ ആളുകളായി പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നവർ. ഇപ്പോഴും വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടി നടന്ന് പാണക്കാട്ട തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ല, തിരുനബി തങ്ങളുടെ കുടുംബവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല, ആദർശവുമായി തീരെ ബന്ധമില്ല എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന മൗലവിമാർ കേരളത്തിലുണ്ട്. അവരെയൊക്കെ നിങ്ങളുടെ ഈ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒന്നിച്ചു നിർത്തണം, കെട്ടാനൊരു കൈ വേണം, വെക്കാനൊരു നെഞ്ചു വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു നെഞ്ചും കൈയും ഉണ്ടായിട്ട് എന്ത് കാര്യമാണ് സുഹൃത്തെ? എന്ത് കാര്യമാണ് അതുകൊണ്ടുണ്ടാകുന്നത്? കുറെ വോട്ട് കിട്ടും, ചിലർ മന്ത്രിമാരാകും, കുറെ പേര് MLA മാരുണ്ടാകും, ഇതൊക്കെ ദുനിയാവിൽ വെച്ച് അവസാനിച്ചു പോകും. എന്നാൽ ആഖിറത്തിലേക്ക് നീളുന്നത് സുന്നത്ത് ജമാഅത്ത് മാത്രമല്ലേ? അവിടെ വിജയിക്കുന്നത് സുന്നി ആദർശം മാത്രമല്ലേ? ആ സുന്നി ആദർശം ശക്തമായി പറഞ്ഞു കൊടുക്കാൻ താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? താങ്കൾ എല്ലാത്തിനെയും ലഘൂകരിക്കുകയാണ് കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. താങ്കൾ എവിടെയെങ്കിലും താങ്കൾ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന മഹാന്മാരായ പാണക്കാട്ട തങ്ങന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ഷിർക്കാരോപണം നടത്തിയ വഹാബി മൗലവിമാർക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടോ? പരസ്യമായി സംസാരിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്നു മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവനും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വാതോരാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണ്. പേരിൻ്റെ പിന്നിലൊരു ഹുദവി എന്ന ബിരുദമില്ലേ? അതിനോടൊരു ബാധ്യതയും ഉത്തരവാദിത്തവുമില്ലേ? അത് നിർവഹിക്കേണ്ട ഒരു പണ്ഡിതൻ രാഷ്ട്രീയക്കാരൻ്റെ വേദിയിൽ കയറി നിന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ ഹക്കാണ്, ഞാൻ ഹക്കേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് സുന്നിക്കും മുജാഹിദിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് വളരെ ലഘൂകരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. തറാവീഹ് 20 നിസ്കരിക്കണോ, നെഞ്ചത്ത് കൈകെട്ടണോ, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് അവസാനിക്കുന്ന പ്രശ്നമാണോ ഉള്ളത്? കടുത്ത കുഫറാരോപണം, എന്തെല്ലാം ആരോപണങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് നേരെ ഈ വഹാബികൾ നിരന്തരം അഴിച്ചുവിടുന്നുണ്ട്. അത്ര വലിയ ഗുരുതരമായ ഗൗരവമായ ആരോപണങ്ങൾ വഹാബികൾ ഉന്നയിക്കുമ്പോഴും അത്രയും വലിയ ശക്തമായ ഭിന്നതകൾ സുന്നികൾക്കും മുജാഹിദുകൾക്കും ഇടയിൽ നിലനിൽക്കുമ്പോഴും ഇദ്ദേഹം വളരെ ലഘൂകരിച്ചിട്ട് പറഞ്ഞിട്ട് പറയുന്നു ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമുക്ക് ലീഗാണ് എന്ന്. അല്ല, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമുക്ക് ദീനായിരിക്കണം വലുത്, സുന്നത്ത് ജമാഅത്തായിരിക്കണം വലുത്. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ്
പണ്ഡിതന്മാർ അത് നിർവഹിക്കുന്നില്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ചു വളരാനും ഉയരാനുമുള്ള സകല സൗകര്യങ്ങളും ഒരുക്കിത്തന്ന ഈ സമുദായത്തിലെ ആളുകളോട് നാളെ പരലോകത്ത് വെച്ചെങ്കിലും മാപ്പ് പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടിയും പറയേണ്ടി വരും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.